കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രഭൂമിയുടെ തണ്ടപ്പേര് മാറ്റലിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുന്നുവെന്ന് പരാതി ഭരണവർഗത്തിന്റെ പ്രീതി നേടാനാണ് പോലീസ് ഭക്തജനങ്ങൾക്കെതിരെ കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കുന്നതെന്ന് ക്ഷേത്ര രക്ഷാവേദി മേജർ ജനറൽ പി വിവേകാനന്ദൻ ചെയർമാൻ സി എം ശശീന്ദ്രൻ എന്നിവർ പ്രസ്താവനയിലൂടെ ആരോപിച്ചു കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ മൂന്ന് സർവേ നമ്പറുകളിൽപ്പെട്ട അവകാശം സംബന്ധിച്ച് ഭൂമിയുടെ തണ്ട പേര് മാറ്റിയത് തിരികെ ദേവസ്വത്തിന്റെ പേരിൽ തന്നെ തന്നെയാക്കണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയ ധർമ്മസമരത്തിന്റെ അനുവാദത്തിനായി ഭഗവതിയുടെ പ്രദക്ഷിണ മൈതാനത്ത് ഭക്തജനങ്ങൾ ഭക്തിപൂർവവും സമാധാനപരവുമായി നടത്തിയ നാമജപത്തിന്റെ പേരിൽ പോലീസ് മനഃപൂർവ്വം കേസെടുത്ത് ഭക്തജനങ്ങളുടെ വീടുകളിൽ കയറിയിറങ്ങി ഭീതി സൃഷ്ടിച്ച് മാനസികമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി ഒപ്പിടിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് പതിനെട്ടിന് നടന്ന നാമജപവും ക്ഷേത്രപ്രദക്ഷിണവും ശാന്തവും ഭക്തിനിർഭരവും ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രകോപനവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അമ്പലത്തിൽ നാമജപം നടത്തുവാൻ ആരുടെയും അനുവാദം വേണ്ടെന്നിരിക്കെ ഭഗവതി ക്ഷേത്രം തകർക്കുവാൻ ഗൂഢാലോചന നടത്തുന്നവർക്ക് കൊടുങ്ങല്ലൂർ പോലീസ് കൂട്ടുനിൽക്കുകയാണ് പോലീസിന്റെ ഏകപക്ഷീയമായ ഈ നീക്കം കൊടുങ്ങല്ലൂരിന്റെ ക്രമസമാധാന നിലയെ താറുമാറാക്കും സിപിഎമ്മിന്റെ ചട്ടുകമായി പ്രവർത്തിച്ച് ക്ഷേത്രത്തെയും ഭക്തജനങ്ങളെയും ദ്രോഹിക്കുവാൻ വേണ്ടി മാത്രം എടുത്ത ഈ കേസ് പൂർണമായും പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും ക്ഷേത്ര രക്ഷാവേദി വേദി അധികൃതർ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ